രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്, ബട്ടർ ബനാന മിൽക്ക് ഷേക്ക്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള 3 പഴം വേണം നമുക്ക്. പിന്നെ പാലാണ് വേണ്ടത്. ഇത് ഏകദേശം ഒരു 1.5 കപ്പ് പാലുണ്ട്, ഇത് വേണം. പിന്നെ വേണ്ടത് ഹണിയാണ്, ഒരു 4 ടേബിൾ സ്പൂൺ വരെ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്താം, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, ഒരു 3 വരെ ഉപയോഗിക്കാം. ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്. നിങ്ങൾക്ക് രുചികരത്തിൽ റെസിപ്പി നമ്പർ 20 ഇതാണ്, ഹോം മെയ്ഡ് ബട്ടറാണ്, അത് നോക്കാം. സിനമൺ പൗഡറാണ്, ഇതൊരു പിഞ്ച് വേണം. ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മുടെ വെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ഈ വെണ്ണ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം. 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പഴം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പഴം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഈ വെണ്ണയിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആവണം. ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു മണമെല്ലാം മാറി തുടങ്ങും, അതുവരെയാണ് ആക്കേണ്ടത്. ഞാനിവിടെ ഹണിയാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, ആവശ്യത്തിൽ നോക്കിയിട്ട് പഞ്ചസാര ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ വഴറ്റിയ പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സിനമൺ പൗഡറാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിഞ്ച് മതി, അധികമായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, അത് ചേർത്ത് കൊടുക്കുന്നു. ഇനി വേണ്ടത് പാലാണ്. പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഏതാണ്ട് 1.5 കപ്പ് വരും. പാല് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഒരു 4 ഐസ് ക്യൂബ്സ് ഇടുന്നു. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പോവാണ്. ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബട്ടർ ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി പ്രകാരം ഇതുപോലത്തെ 2 ഗ്ലാസ്സിന് കണക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ബനാന മിൽക്ക് ഷേക്കിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. വെണ്ണയിൽ വഴറ്റിയിട്ടാണ് നമ്മൾ ബനാന ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഉടനെ തന്നെ കാണാം. ബൈ.